പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തങ്കഞ്ച് എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പയ്യാറ. ഇന്ന് സെപ്റ്റംബർ 12 ഞായറാഴ്ച. കോവിഡ് മഹാമാരിക്കാലത്ത് തൊഴിൽ നഷ്ടമായ വിദേശികൾക്ക് കമ്പനികൾ ആനുകൂല്യങ്ങളും മറ്റും നിഷേധിക്കുന്നുവെന്ന് പരാതി. ശമ്പളവും ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ നൽകേണ്ട ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട് നിരവധി പേരാണ് നാടുകളിലേക്ക് മടങ്ങിയത്. പുതിയ തൊഴിൽ തേടുന്നതിന് NOCയും കമ്പനികൾ പലരും നൽകുന്നില്ല. കോവിഡ് മൂലം കമ്പനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ് പ്രവാസികളെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചത്. ചില സ്ഥാപനങ്ങൾ ശമ്പളവും ആനുകൂല്യങ്ങളും കുറച്ച് ജീവനക്കാരെ നിലനിർത്തി. എന്നാൽ പിരിച്ചുവിടപ്പെട്ടവരിൽ പലർക്കും അവസാന മാസങ്ങളിലെ വേതനം ലഭിച്ചിട്ടില്ല. ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നവർ മുതൽ ഉയർന്ന തസ്തികകളിലെ ജീവനക്കാർ വരെ ഇത്തരത്തിൽ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാതെ മടങ്ങിയവരിലുണ്ട്. 10 മുതൽ 30 വർഷം വരെ ജോലി ചെയ്ത കമ്പനികളിൽ നിന്ന് പോലും പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല. ചിലർ ടിക്കറ്റ് ഉൾപ്പെടെ സ്വന്തം ചെലവിലെടുത്തും സാമൂഹ്യ സംഘടനകളുടെയും സുഹൃത്തുക്കളുടെയും കനിവിലാണ് നാടടഞ്ഞത്. എന്നാൽ മറ്റു ചിലർ നിയമവഴികളിൽ ആനുകൂല്യങ്ങൾ നേടിയെടുത്താണ് വിമാനം കയറുന്നതും. ശമ്പളവും കുടിശ്ശികയും നിശ്ചിത കാലാവധിക്കുള്ളിൽ നൽകുമെന്ന കരാറിൽ തൊഴിലാളികളെ നാട്ടിലേക്ക് കയറ്റിവിടുന്നവരുമുണ്ട്. ഇവർ നാടറിഞ്ഞാൽ പിന്നെ ഇതു സംബന്ധിച്ച് കമ്പനികളിൽ നിന്നും അനുകൂല പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. ദേശീയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ 4 16,37,731 രാജ്യത്തെ വിദേശ ജനസംഖ്യ. ഓഗസ്റ്റ് 21 ഒമാനിലെ വിദേശികളുടെ എണ്ണം 16,55,643. 2017 പേർ രാജ്യം വിട്ടതായി കണക്കുകൾ പറയുന്നു. 4 വർഷത്തിനിടെ 37.10% വിദേശികൾ കുറഞ്ഞിട്ടുമുണ്ട്. ലോക ഫുട്ബോളിൽ നടപ്പാക്കാൻ ലക്ഷ്യം വെക്കുന്ന പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്കായി സമിതി രൂപവത്കരിച്ചുകൊണ്ട് ഫിഫ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇതിഹാസങ്ങൾക്കൊപ്പം ഒമാൻ ഫുട്ബോൾ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ അലി ഹബ്സയും ഉൾപ്പെടുന്നതാണ് സമിതി. ദോഹയിൽ ചേർന്ന സമിതി യോഗത്തിൽ 2 വർഷത്തിലൊരിക്കൽ ഫുട്ബോൾ ലോകകപ്പ് സംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളെ ചർച്ചകൾ നടന്നു. ഉയർന്ന പ്രദേശത്തു നിന്നും കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ മാതാവും പിതാവും മരണപ്പെട്ടു. 9, 3 വയസ്സുള്ള കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റു. വടക്കൻ പത്തന ഗവൺമെന്റിലെ സൊഹാർ വിലയത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സെപ്റ്റംബർ 4 അപകടം റിപ്പോർട്ട് ചെയ്തത്. കുടുംബനാഥനായ പിതാവ് അബു അബ്ദുള്ളയുടെ വീട് നിലനിൽക്കുന്ന വാദി ഹബീബിലേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത്. സൊഹാറിൽ നിന്നും പുറപ്പെട്ട കുടുംബം ഉയർന്ന പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് വാഹനം നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞത്. കുട്ടികളെ വാഹനങ്ങളിൽ തരിച്ചിരുത്തരുതെന്ന് അധികൃതർ. ചൂടുകാലത്ത് കുട്ടികളെ വാഹനങ്ങളിൽ ഒറ്റയ്ക്കിരുത്തുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കും. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ അതീവ ജാഗ്രത കാട്ടണമെന്നും അധികൃതർ അറിയിച്ചു. വേനൽക്കാലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനത്തിനകത്തെ ചൂട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. കുട്ടികൾക്കനത്ത് ചൂടിനാലും ശ്വാസമുട്ടിയും ജീവന് ഭീഷണി നേരിടുന്നതായും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഒമാനി സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. അധ്യാപകർ, സൂപ്പർവൈസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ എന്നിവർ ഇന്നു മുതൽ സ്കൂളുകളിലെത്തും. ആരോഗ്യമന്ത്രാലയത്തിന്റെ കർശന കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്കൂളുകൾ തുറക്കുന്നത്. അധ്യാപകരുടെയും മറ്റ് സ്കൂൾ ജീവനക്കാരുടെയും കോവിഡ് വാക്സിനേഷൻ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. 56,569 അധ്യാപകരാണ് രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത്. 99.8% ഈ മേഖലയിലെ സ്വദേശിവൽക്കരണ നിരക്ക്. ട്രേഡ് മാർക്കുകൾ സ്വന്തമായുള്ള കമ്പനികളും സ്ഥാപനങ്ങളും ഇവ രജിസ്റ്റർ ചെയ്യണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ദേശീയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഈ വർഷം ജനുവരി മുതൽ ജൂലൈ അവസാനം വരെ 6,315 ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുള്ള അപേക്ഷകൾ ലഭിച്ചു. മയക്കു മരുന്ന് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്നും 60 പാക്കറ്റ് ക്രിസ്റ്റൽ മയക്കുമരുന്നും 880 മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. 1 കോടി വൃക്ഷത്തൈകൾ നടുക, അതും അടുത്ത വർഷം മാത്രം 10 ലക്ഷം. രാജ്യത്തെ പ്രഥമ വൃക്കദാതാവായ സെയ്ദ് അൽ ഹബ്സിയുടെ ജീവിത ലക്ഷ്യമാണിത്. തന്റെ രാജ്യത്തോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ് മരം നടലിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. 27 വർഷം മുമ്പുണ്ടായ ഗുരുതര രോഗമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. തന്റെ സഹോദരനായിരുന്നു അദ്ദേഹം വൃക്കദാനം ചെയ്തത്. ഇരുവരും ആരോഗ്യത്തോടെ കഴിയുകയാണ്. ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെ രാജ്യത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് നഴ്സറിയിൽ വൃക്ഷത്തൈ വളർത്തി രാജ്യത്തുടനീളം നട്ടുവളർത്താൻ സർക്കാരിന് കൈമാറുകയായിരുന്നു. പല രാജ്യങ്ങളിലും കീമോതെറാപ്പിക്ക് വലിയ ചെലവാണ് വേണ്ടിവരുന്നത്. എന്നാൽ സുൽത്താനേറ്റ് തനിക്കത് നൽകി. 15 വർഷം മുമ്പാണ് വൃക്ഷത്തൈ നടാൻ സെയ്ദ് തുടങ്ങിയത്. ഇന്ന് ആ മരങ്ങൾ വലുതായി. ബുറേമിയിൽ ജോലി ചെയ്തു വരുന്ന ഒരു സുഹൃത്തിന് അസുഖം കാരണം ഉടനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്.
ഇതിനുള്ള ചികിത്സയ്ക്കും ടിക്കറ്റിനുമായി എല്ലാവരും കഴിയുന്നത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നറിയാം. എന്നിരുന്നാലും അദ്ദേഹത്തെ ഉടനെ നാട്ടിലെത്തിച്ചില്ലെങ്കിൽ അസുഖം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അർഹനായ വ്യക്തിയായതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവരുടെയും കനിവ് തേടുന്നത്. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇനി പറയുന്നു: 9248209987-4903. 41 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന രാജേന്ദ്ര പ്രസാദിന് റുസ്താഖ് മലയാളീസ് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. ഒമാനിലെ റുസ്താഖിലെ കഫ്തിയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികം പ്രവാസ ജീവിതം നയിച്ചു വന്ന തിരുവനന്തപുരം വർക്കല സ്വദേശി രാജേന്ദ്ര പ്രസാദിന് റുസ്താഖ് മലയാളീസ് പ്രസിഡന്റ് പ്രദീപ് നന്ദനം, സെക്രട്ടറി കുമാർ കൊട്ടാരക്കര, രക്ഷാധികാരി ചന്ദ്രൻ എന്നിവർ ചേർന്ന് മൊമന്റോ കൈമാറി. മന്മഥൻ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തി. ഒമാൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ അഹമ്മദ് മുബാറക്ക് കാനു ഒമാൻ ക്ലബിലേക്ക് മടങ്ങുന്നു. ഖത്തർ ക്ലബ്ബർ മർക്കിയയിൽ നിന്നും സുവൈക്ക് എഫ് സിയിലേക്കാണ് കാനു കൂടുമാറുന്നത്. താരവുമായുള്ള കരാർ ഒപ്പുവച്ചതായി സുവൈക്ക് ടീം പ്രഖ്യാപിച്ചു. ഒമാനിലെ കാലത്തെ മികച്ച മധ്യനിര താരങ്ങളിലൊന്നായ കാനു 18 വർഷത്തിലധികമായി രാജ്യത്തിന് ബൂട്ട് കെട്ടുകയാണ്. 179 മത്സരങ്ങളിൽ ദേശീയ ജേഴ്സി അണിഞ്ഞ താരം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങൾ കളിച്ച താരങ്ങളിലൊന്നാണ്. 2023 സെപ്റ്റംബർ 25 നേപ്പാളിനെതിരെയാണ് താരം രാജ്യത്തിനു വേണ്ടി ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. ഒമാനിലേക്ക് കടൽ വഴി വലിയ തോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ വിദേശികൾ അറസ്റ്റിൽ. 15,000 പാക്കറ്റ് പുകയില വസ്തുക്കളാണ് രാജ്യത്തെത്തിക്കാൻ ശ്രമിച്ചത്. റോയലമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് പരിശോധനയ്ക്കിടെയാണ് സംഘം അറസ്റ്റിലാകുന്നത്. 4 വിദേശികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള ബോട്ടുകളും അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. എമിറേറ്റ്സും ഇത്തിഹാദും സൗദി അറേബ്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. റിയാദിലേക്കുള്ള സർവീസുകൾ 11 സെപ്റ്റംബർ ആരംഭിക്കുമെന്ന് ഇത്തിഹാദ് എയർവേസ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരുന്നു. ജിദ്ദയിലേക്കുള്ള സർവീസുകൾ 11 സെപ്റ്റംബർ മുതലും ദമാമിലേക്ക് 15 സെപ്റ്റംബർ മുതലും ഇത്തിഹാദ് വിമാന സർവീസുകൾ ആരംഭിക്കും. കോവിഡ് ആരംഭിച്ചതിനു ശേഷം ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങളിൽ 9 സെപ്റ്റംബർ റെക്കോർഡ് യാത്രാ നിരക്ക്. വിവിധ ഗതാഗത സൗകര്യങ്ങളിലായി 1.3 ദശലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തതായി എമിറേറ്റ്സ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 1 വർഷം ശേഷിക്കെ മുഖ്യമന്ത്രി വിജയ് രൂപാണി രാജിവെച്ചു. രാജ്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണർ ആചാര്യ ദേവവ്രതിന് കൈമാറി. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള പ്രതീക്ഷിത രാജി എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ രൂപാണി തയ്യാറായിട്ടില്ല. 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു എന്നും അത് ദീർഘമായ കാലാവധിയാണെന്നും രാജിക്കത്ത് കൈമാറിയ ശേഷം രൂപാണി പ്രതികരിച്ചു. സിറിയയിലെ വടക്ക് പടിഞ്ഞാറൻ ഇദ്ലീബ് പ്രവിശ്യയിൽ തുർക്കി സൈന്യത്തിന് നേരെ ആക്രമണം. 2 സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേറ്റുകയും ചെയ്തതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ RSS ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ ബിരുദാനന്തര ബിരുദ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ സിലബസിനെ പിന്തുണച്ചുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവന തള്ളിക്കൊണ്ട് CPM. വർഗീയതയ്ക്ക് ആക്കം കൂട്ടുന്ന നിലപാട് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നാണ് പാർട്ടി നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി A.V.ജയരാഘവൻ വ്യക്തമാക്കി. +1 പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഒരു ഒമാനി റിയാലിന് 190.35 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് കവൻഡേറ്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 42 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 carat സ്വർണ്ണം ഗ്രാമിന് 21.950 രൂപ. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുലരി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുലർക്കാല വന്ദനം നേരുന്നു. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ്
സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. പുരുഷോത്തമൻ ജെക്സ്റ്റ്.